ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ഞാൻ അങ്ങയോട് മറ്റൊരു ചോദ്യം ചോദിക്കാമെന്നാണ് വിചാരിച്ചത്, അത് വരുന്ന സമയത്ത് ചോദിക്കാമെങ്കിലും ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ചോദിച്ചതിൻ്റെ തുടർച്ചയായി ചോദിക്കട്ടെ. ഇപ്പോൾ ലീഗ് വോട്ടുകൾ അല്ലെങ്കിൽ ലീഗുമായുള്ള രാഷ്ട്രീയ സന്ധി അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സി പി എം യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായ ആശങ്കയെ ആദ്യഘട്ടത്തിൽ തന്നെ സി പി എം അഡ്രസ്സ് ചെയ്യുന്നത്? അങ്ങനെ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ മുസ്ലിം സാമുദായിക വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ലീഗുമായൊരു രാഷ്ട്രീയ ഐക്യം സാധ്യമാണ് എന്ന തരത്തിൽ ഒരു 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 സന്ദേശം മുന്നോട്ട് വെക്കാനാണോ? എനിക്ക് എൻ്റെ പാർട്ടിയുടെ സമീപനം ഇക്കാര്യത്തിൽ സൈദ്ധാന്തികമായി തന്നെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ വർത്തമാനങ്ങളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തോട് സംശയരഹിതമായി ബോധ്യപ്പെടുന്ന വിധത്തിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിബദ്ധത എന്നത് പാർശ്വവലിക്കപ്പെടുന്നവർ, അടിച്ചമർത്തപ്പെടുന്നവർ, സമൂഹത്തിൽ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നവർ, ന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർ, ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ന്യൂനപക്ഷത്തിൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ, അവശത അനുഭവിക്കുന്നവരുടെ, അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയാണ്. അക്കൂട്ടത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം ഞങ്ങളുടെ സൈദ്ധാന്തിക ബാധ്യതയാണ്. ഇപ്പം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷമാണ്, ഒരു മതമല്ല. ഹൂ എവർ ആൻഡ് വേർ എവർ ദേ ആർ മൈനോറിറ്റി, വി ആർ വിത്ത് ദം. എവിടെ ആര് ഭാഷാ ന്യൂനപക്ഷമാവാം, മതപരമായ ന്യൂനപക്ഷമാവാം, ജെൻഡർ മൈനോറിറ്റി ആവാം, ഏത് മൈനോറിറ്റി ആണെങ്കിലും മൈനോറിറ്റിയാണ് എന്നുള്ളതാണ് പ്രശ്നം. ആ മൈനോറിറ്റിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അവകർഷത, ഒരു 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 തരത്തിലുള്ള അരക്ഷിത ബോധം ഉണ്ടാവും. ഞങ്ങൾ ആ ബോധത്തിൻ്റെ കൂടെയാണ്. അത് ഞങ്ങളുടെ സൈദ്ധാന്തിക ബാധ്യതയാണ്. ഇത് പ്രീണനമല്ല, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. സംരക്ഷണമാണ്, വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങളത് ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, മുസ്ലിം ലീഗുമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എൽ ഡി എഫിലേക്ക് അവരെ ഒരു ഘടകകക്ഷിയാക്കാൻ ഇതുവരെ എൽ ഡി എഫ് ക്ഷണിക്കുകയോ ആ ക്ഷണത്തെ അങ്ങനെ ക്ഷണിക്കാൻ തീരുമാനിക്കുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ എൽ ഡി എഫ് തന്നെ മതി കേരളത്തിൽ. ഈ എൽ ഡി എഫ് ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തോൽപ്പിച്ച്, ഞങ്ങൾ 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നത്, മുസ്ലിം ലീഗും കൂടിയുള്ള യു ഡി എഫിനെ തോൽപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ യു ഡി എഫിൽ നിന്ന് ഏതെങ്കിലും ഒരു കക്ഷി അടർത്തിയെടുത്തിട്ട് ഞങ്ങളുടെ മുന്നണി കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക ഞങ്ങളുടെ ഉദ്ദേശത്തിൽപ്പെട്ട കാര്യമേ അല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥയിൽ, ഇപ്പോൾ ഈ ഒരു ഡിബേറ്റിൽ എല്ലാ കാര്യവും വിശദമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചുരുക്കം വാക്കുകളിൽ പറയുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷവും പ്രത്യേകവുമായിട്ടുള്ള യാഥാർത്ഥ്യ അവസ്ഥയിൽ ന്യൂനപക്ഷം ഭയവിഹുലരാണ്. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾ അവരുടെ കൂടെ ആകുമ്പോൾ ഞങ്ങളുടെ സത്യസന്ധമായിട്ട് ന്യൂനപക്ഷ സംരക്ഷണം എന്ന സി പി ഐ എം ഇടതുപക്ഷത്തിൻ്റെ നിലപാടിൽ ഒരു കാലത്തും സി പി ഐ എമ്മിനോട് യോജിക്കാത്ത വലിയൊരു വിഭാഗം ഞങ്ങളോടുകൂടി യോജിക്കുന്നുണ്ട്, യോജിച്ചു വരികയാണ്. അങ്ങനെ യോജിച്ചു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാവുക യു ഡി എഫിനാണ്, ബി ജെ പിക്ക് പറയും വേണ്ട, രണ്ട് കൂട്ടർക്കും ഉണ്ടാവും. ആ അങ്കലാപ്പാണ് എൻ്റെ രണ്ട് മാന്യ സുഹൃത്തുക്കൾ ഇവിടെ പ്രകടിപ്പിച്ചത്. അത് അവർ അങ്കലാപ്പ് പെട്ടുകൊണ്ട് ഇരിക്കുക എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. ആ വിഭാഗങ്ങളെല്ലാം ഞങ്ങൾ സത്യസന്ധമായിട്ട് എടുക്കുന്ന നിലപാട് ഞങ്ങളുടെ കൂടെ വരും. ശ്രീകൃഷ്ണ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പും വിഷയങ്ങളും ഒക്കെ രണ്ടും രണ്ടാണല്ലോ. നമ്മൾ ഒരുങ്ങുന്നത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിനാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയ ഫോർമുല അവിടെ ഫലവത്താകില്ല. കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഇത്തവണ ഇല്ല എന്നുള്ളതും കൃത്യമാണ്. അവിടെ ന്യൂനപക്ഷ വോട്ടുകളെ കൂടുതലായി അടുപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കിപ്പോൾ പ്രതീക്ഷിക്കുന്ന വിജയം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി ഉണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പ് ആദ്യഘട്ടത്തിലുണ്ടോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ന്യൂനപക്ഷ ആയാലും ഭൂരിപക്ഷ ആയാലും മനുഷ്യരെ മുഴുവൻ ഞങ്ങളുടെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഈ രാവും പകലും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ ഞങ്ങളുടെ കൂടെ നിർത്താനാണല്ലോ. ആ മനുഷ്യ സമൂഹത്തിൽ ന്യൂനപക്ഷമുണ്ട്, ഭൂരിപക്ഷമുണ്ട്. ആരായാലും ഞങ്ങൾ ഇതിനെത്ര കഷ്ടപ്പെടുന്നു ഞങ്ങളുടെ പാർട്ടി രാവും പകലും പ്രവർത്തിക്കുന്നത്, എല്ലാ മനുഷ്യവിഭാഗത്തെയും ഞങ്ങളുടെ കൂടെ അണിനിരത്താനാണ്. അതിൽ ഞങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗവും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
അതിനാ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിലെന്താ ആർക്കെങ്കിലും അങ്കലപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് ഞങ്ങൾ നല്ല രാഷ്ട്രീയമാണ് ശ്രീ എൻ കൃഷ്ണദാസ് പറഞ്ഞത്.